യുദ്ധം യുദ്ധം യുദ്ധങ്ങളുടെ കഥകളാണ് ചരിത്രം എന്നറിയപ്പെടുന്നത്. അധികാരത്തിന് വേണ്ടിയുള്ള മനുഷ്യന്റെ സമൂഹങ്ങളുടെ സാമ്രാജ്യങ്ങളുടെ പോരാട്ടങ്ങളുടെ കഥകൾ, പിടിച്ചെടുക്കലുകളുടെ കഥകൾ, എന്നാൽ സ്നേഹത്തിന്റെ കരുണയുടെ വിട്ടുകൊടുക്കലുകളുടെ കഥകൾ ചരിത്രത്തിൽ എപ്പോഴും നിറമങ്ങിപ്പോകുന്നു. ഒന്നാം ലോകമഹായുദ്ധശേഷം ലോകത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ ചൂട് പിടിച്ചിരിക്കുന്ന സമയത്താണ് ഫ്രാൻസ് മുൻഷ് ജനിച്ചത്. 1922 മാർച്ച് 21 ഓസ്ട്രിയയിലായിരുന്നു ജനനം. അടുത്ത 2.5 പതിറ്റാണ്ട് കാലത്തേക്ക് ലോകത്തെ വിറപ്പിച്ച ഒരു മനുഷ്യനും ജനിച്ചത് ഓസ്ട്രിയയിൽ തന്നെയായിരുന്നു, ഹിറ്റ്ലർ. വേഴ്സായ് ഉടമ്പടി പ്രകാരമുള്ള ബാധ്യതകൾ മൂലം ജർമ്മൻ പ്രദേശത്തെ മനുഷ്യർക്കിടയിൽ നിരാശ നിലനിന്നിരുന്ന കാലം. അത് മുതലെടുത്ത് വളർന്നു വന്ന നേതാവായിരുന്നു ഹിറ്റ്ലർ. പ്രസംഗപീഠത്തിൽ നെഞ്ചു വിരിച്ചു നിന്ന് തന്റെ വാക്ചാതുരി കൊണ്ട് ജൂതവിരോധവും കമ്മ്യൂണിസ്റ്റ് വിരോധവും അതിദേശീയതയുടെ മധുരം പൊതിഞ്ഞ് ജനങ്ങളിലേക്ക് കടത്തിവിട്ട് അവരുടെ പ്രിയപ്പെട്ട നേതാവായി അയാൾ. വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം കൊണ്ട് മാനസാന്തരപ്പെടുത്തി തങ്ങളുടെ അനുയായികളെ ക്രൂരത പ്രവർത്തിക്കാൻ അറപ്പു തീർന്നവരാക്കി തീർത്തു ഹിറ്റ്ലറുടെ സംഘം. ഫ്രാൻസ് മുൻഷ് ജനിച്ചു വീണതേ ആ വിചാരധാരയിലേക്കായിരുന്നു. ഏതൊരു നാസി അനുകൂലിയെയും പോലെ അനാര്യന്മാരെ കൊല്ലാൻ മടിയില്ലാത്ത മനുഷ്യനായി അയാൾ വളർന്നു. ലോകം ദർശിച്ചതിൽ ഏറ്റവും ക്രൂരത നടമാടിയെന്ന് പറയപ്പെടുന്ന പോളണ്ടിലെ ഓക്സ്വിക്സ് കോൺസെൻട്രേഷൻ ക്യാമ്പിലായിരുന്നു അയാൾ പ്രവർത്തിച്ചത്. നിത്യവും ആയിരക്കണക്കിന് ജൂതന്മാരെയും മറ്റ് അനാര്യന്മാരെയും കൊണ്ട് തീവണ്ടികൾ വന്നു ചേർന്നു അവിടെ. 90% അപ്പോൾ തന്നെ കൊന്നുകളഞ്ഞിരുന്നു. വികലാംഗരെയും അവശരെയും രോഗികളെയും ഒക്കെ കൊലപ്പെടുത്തു. ആരോഗ്യമുള്ളവരെ മാത്രം ജീവിക്കാൻ അനുവദിക്കും. അവിടെ നടക്കുന്ന ക്രൂരതകൾ വിവരണാതീതമായിരുന്നു. ജീവിക്കാൻ അനുവദിച്ചവരെ കഠിനമായി പണിയെടുപ്പിച്ചു, ജീവനോടെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിച്ചു, ഭക്ഷണം കൊടുക്കാതെയും ഉറങ്ങാൻ അനുവദിക്കാതെയും കൊല്ലാക്കൊല ചെയ്തു. ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ ശരീരത്തിൽ പച്ച മാംസത്തിൽ പരീക്ഷണങ്ങൾ നടന്നു. ഇതുകൂടാതെ അവരിൽ നിന്നും ലിസ്റ്റ് തയ്യാറാക്കി ആയിരങ്ങളെ നിത്യവും ഒരു കാരണവുമില്ലാതെ കൊലപ്പെടുത്തുമായിരുന്നു. ഒരു ഗ്യാസ് ചേമ്പറിനുള്ളിലേക്ക് കടത്തി വിഷവാതകം തുറന്നുവിട്ട് കൊലപ്പെടുത്തുന്നതായിരുന്നു രീതി. ഫ്രാൻസ് വംശ അടക്കമുള്ള നാസികളായ ഉദ്യോഗസ്ഥർ ഒരു സങ്കോചവുമില്ലാതെയായിരുന്നു ഇങ്ങനെ പ്രവർത്തിച്ചത്. 1942 വസന്തകാലത്ത് 2000 അവിവാഹിതരായ സ്ത്രീ തടവുകാരുമായി 2 ട്രെയിനുകൾ സ്ലോവാക്യയിൽ നിന്നും ഓക്സ്വിക്സിലെത്തുന്നു. 20-കാരിയായ ഹെലേന സിട്രനോവ അവരിൽ ഒരാളായിരുന്നു. തടവുകാരിൽ നിന്നും പിടിച്ചെടുത്ത സ്വത്തുക്കൾ തരംതിരിച്ച് ജർമ്മനിയിലേക്ക് അയക്കുന്ന വിഭാഗത്തിലാണ് ഹെലേനയ്ക്ക് പണിയെടുക്കേണ്ടി വന്നത്. കാനഡ ഡിപ്പാർട്ട്മെന്റ് എന്നായിരുന്നു ആ വിഭാഗം അറിയപ്പെട്ടത്. കാനഡയിലെ ആദ്യ ദിവസം ഉച്ചയ്ക്ക് ഒരു കാപ്പോ അവരുടെ അടുത്തേക്ക് വന്നു. ക്യാമ്പിലെ സഹായികളായ തടവുകാർ തന്നെയാണ് കാപ്പോകൾ. നിശ്ചിത ദിവസം കഴിഞ്ഞാൽ അവരെയും വധിക്കും. പുതുതായി നിയമിതരാകുന്ന കാപ്പോകളുടെ ആദ്യ പണി തങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന കാപ്പോകളുടെ ശവങ്ങൾ കത്തിക്കുക എന്നതാണ്. ഇപ്പോൾ കാപ്പോ ആ യുവതികളെ തേടിയെത്തിയത് ക്യാമ്പിന്റെ സൂപ്പർവൈസറായ ഫ്രാൻസ് മുൻഷിന്റെ പിറന്നാളിന് പാട്ട് പാടാൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഹെലേനയും ഉണ്ടായി. മരണഭയം കൊണ്ട് വിറയ്ക്കുന്ന ശബ്ദത്തിൽ തന്നിൽ അർപ്പിതമായ ജോലി അവൾ ചെയ്തു തീർത്തു. പേടിച്ച കണ്ണുകളും ചേഷ്ടകളുമായി പാടുന്ന ആ പെൺകുട്ടിയെ വുൻഷ് കൗതുകത്തോടെ ശ്രദ്ധിച്ചു. ആ കൗതുകം അന്നത്തെ ദിവസത്തെ മരണ ലിസ്റ്റിൽ നിന്ന് കൂടി അവളെ രക്ഷിച്ചു. ജൂതരെ ഉപദ്രവിക്കുന്നതിലും കൊന്നുതള്ളുന്നതിലും യാതൊരു ദയാവായ്പും തോന്നാത്ത ഫ്രാൻസ് മുൻഷിന് ഹെലേനയോട് പ്രണയം തോന്നി തുടങ്ങിയിരുന്നു. ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യം. പുറത്തറിഞ്ഞാൽ ഏതു നിമിഷവും ജൂതരോടൊപ്പം ഗ്യാസ് ചേമ്പറിനുള്ളിലേക്ക് അയക്കപ്പെടാൻ മാത്രം ശക്തമായ തെറ്റ്. അയാൾക്ക് പക്ഷേ പിന്മാറാനാവുമായിരുന്നില്ല. ഹെലേനയുടെ സൗന്ദര്യത്തിൽ അയാൾ അനുരാഗ വിവശനായി. ഒരു ദിവസം ഒരു പേപ്പർ കഷ്ണത്തിൽ അയാൾ തന്റെ ഇഷ്ടം എഴുതി അവൾക്ക് എറിഞ്ഞു കൊടുത്തു. അവളാകട്ടെ അനുഭവം കൊണ്ട് നാസികളെ അത്രമാത്രം വെറുത്തു കഴിഞ്ഞിരുന്നു. മരിച്ചാൽ പോലും ഒരു നാസിയോട് കൂട്ടുകൂടില്ലെന്ന് മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുത്തിരുന്നു അവൾ. കിട്ടിയ ഉടനെ അവൾ ആ പേപ്പർ കഷ്ണം നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ഇഷ്ടമാണ് നിങ്ങൾ വീണുപോയിരിക്കുന്നു എന്ന വാക്കുകൾ അവൾ കാണുക തന്നെ ചെയ്തു.
ജൂതരെ മനുഷ്യരായി പോലും കണക്കാക്കാത്തവരാണ് നാസികർ. ആര്യന്മാരുടെ വംശശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ. അങ്ങനെ ഒരാൾ ഒരിക്കലും ഒരു ജൂത സ്ത്രീയോട് മനസ്സലിവ് കാണിക്കരുത്. എന്നാൽ ഇവിടെ ഇതാ, വളർന്നു വന്ന ഓരോ നിമിഷവും ജൂതവിരോധവും വംശശുദ്ധിവാദവും തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കിയ, അതിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ യുവാവ് ഒരു ജൂത സ്ത്രീയിൽ പ്രണയപരവശനായിരിക്കുന്നു. എങ്ങനെ സംഭവിച്ചു എന്ന് അയാൾക്കും അറിയുന്നില്ല. സഹപ്രവർത്തകരോ മേലുദ്യോഗസ്ഥരോ അറിയാതിരിക്കാൻ അതീവ ശ്രദ്ധാലുവായിരുന്നു അയാൾ. എന്നാൽ തന്റെ പ്രണയം അവളെ അറിയിക്കാൻ അയാൾ കഴിയാവുന്നതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഹെലേന പക്ഷെ മനസ്സ് കല്ലുപോലെ സൂക്ഷിച്ചു. വിചിത്രമായ ജീവിതമാണ് ക്യാമ്പിൽ. സ്വന്തം മരണത്തെ കുറിച്ച് സംസാരിക്കാൻ ഏതു നിമിഷവും ഒരു പട്ടാളക്കാരൻ വന്നേക്കാം എന്ന അവസ്ഥയിൽ ഒരുറപ്പുമില്ലാതെ ജീവിതം മുന്നോട്ട് പോയി. മികച്ച ജീവിതം ഉണ്ടായിരുന്നിട്ടും ആത്മഹത്യാപരമായ ഒരു ആഗ്രഹവുമായി ഫ്രാൻസ് മുഞ്ച് അവരുടെ പിറകെ കൂടി. പ്രണയം അയാളുടെ മനസ്സിന്റെ കുടിലത മെല്ലെ മെല്ലെ മായ്ച്ചു കളഞ്ഞു തുടങ്ങിയിരുന്നു. ആ ഇടയ്ക്ക് തകർത്തു കളയുന്ന മറ്റൊരു വാർത്തയെത്തി. അവരുടെ മൂത്ത സഹോദരിയും രണ്ട് കുഞ്ഞുമക്കളും അവിടെ മറ്റൊരു ക്യാമ്പിൽ എത്തിയിട്ടുണ്ടെന്ന് അവൾ അറിഞ്ഞു. ആ വാർത്ത അവളെ ദുഃഖിതയാക്കി. തന്റെ ജീവിതം പോലെ നൂലിലാടുന്ന സഹോദരിയുടെയും മക്കളുടെയും ജീവിതം. അധിക ദിവസം കഴിഞ്ഞില്ല, ഒരിക്കൽ ഫ്രാൻസ് മുഞ്ച് ഓടിക്കെതിച്ച് അവൾക്കരികിലെത്തി. മറ്റുള്ളവർ അറിയാതെ അവളുടെ സഹോദരിയുടെ പേര് ചോദിച്ചറിഞ്ഞ് ഉറപ്പുവരുത്തി. സഹോദരിയോടൊപ്പം മക്കളും ഉണ്ടെന്ന് അറിയിച്ചു അവൾ. മരണമുറിയിലേക്കുള്ള വരിയിൽ ഗ്യാസ് ചേമ്പറിന്റെ വാതിലിനടുത്തെത്തിയിരുന്ന ഹെലേനയുടെ സഹോദരിയെ തന്റെ കീഴിൽ പണിയെടുക്കുന്നവളാണെന്നോ മറ്റോ ന്യായം പറഞ്ഞ് ഫ്രാൻസ് മുഞ്ച് രക്ഷിച്ചെടുത്തു. നിമിഷാർദ്ധങ്ങളുടെ വ്യത്യാസത്തിൽ ആയുസൊടുങ്ങുമായിരുന്ന ആ സ്ത്രീ ജീവിതത്തിലേക്ക് മടങ്ങി. മക്കളെ പക്ഷെ രക്ഷിക്കാനായില്ല അയാൾക്ക്. ഈ സംഭവം ഹെലേനയുടെ മനസ്സിലാക്കി. ക്രൂരമായ ഒരു പ്രത്യയ ശാസ്ത്രം തന്നടച്ച് പിന്തുടരുന്നവനെങ്കിലും തന്നോടുള്ള താല്പര്യത്തിന്റെ പേരിൽ സ്വന്തം ജീവൻ പണയം വെച്ചും സഹായിക്കാനുള്ള ആ മനുഷ്യന്റെ സന്നദ്ധതയിൽ അവളുടെ മനസ്സലിഞ്ഞു. പ്രണയത്തിന്റെ വരവും വിധി നിവർത്തിക്കിടപ്പും ആർക്കാണ് ഏറെക്കാലം തടുക്കാനാവുക? എന്നാൽ ഹിറ്റ്ലർ അയാളുടെ ചൈത്രയാത്ര വിപുലീകരിക്കുക തന്നെയായിരുന്നു. യൂറോപ്പിലെ പലയിടങ്ങളും ആ സ്വേച്ഛാധിപതിയുടെ കീഴിലാണിപ്പോൾ. ഇറ്റലിയോടും ജപ്പാനോടും ഒത്തുചേർന്ന് ലോകം ശുദ്ധരക്തം ഒഴുകുന്ന ആര്യന്മാരുടെ കീഴിൽ കൊണ്ടുവരാനുള്ള അമിത ആത്മവിശ്വാസത്തിലാണ് അയാൾ. എന്നാൽ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചപ്പോൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായാണ് സംഭവിച്ചത്. ജർമ്മനിയുടെ, ഹിറ്റ്ലറുടെ, ആര്യൻ സർവാധികാരം എന്ന തെമ്മാടി ചിന്തയുടെ അവസാനത്തിന്റെ ആരംഭമായിരുന്നു അത്. തുടർച്ചയായ തിരിച്ചടികൾ ഏറ്റുവാങ്ങി നാസികൾ. 1945 ജനുവരിയിൽ സോവിയറ്റ് ചെമ്പടയുടെ മുന്നേറ്റം ഓക്സ്ഫിക്സിലേക്ക് അടുത്തുകൊണ്ടിരുന്നു. പിടിച്ചു നിൽക്കാൻ ജർമ്മനി നന്നേ പാടുപെട്ടു. ഒടുവിൽ 1.5 ലക്ഷം മനുഷ്യരുടെ ശവപ്പറമ്പായ ഓക്സ്ഫിക്സ് വിട്ടുപോകാൻ ജർമ്മനി തീരുമാനിച്ചു. അവിടെ നിന്നും 60,000 തടവുകാരെ ജർമ്മനിയിലേക്ക് ക്യാമ്പുകളിലേക്ക് മാറ്റാൻ നിർബന്ധപൂർവം കാൽനടയായി കൊണ്ടുപോകാൻ തുടങ്ങി. ഹെലേനയും ആ 60,000 പേരിൽ ഒരാളായിരുന്നു. 55 മുതൽ 65 കിലോമീറ്ററോളമുള്ള ആ യാത്ര ചരിത്ര പിന്നീട് ഡെത്ത് മാർച്ച് എന്ന് വിളിച്ചു. തളർന്നവരെയൊക്കെ അപ്പോൾ തന്നെ വെടിവെച്ചു കൊന്നുകൊണ്ടിരുന്നു. 15,000 മനുഷ്യർ ആ യാത്രയിൽ തന്നെ മരിച്ചു. 1945 മെയ് മാസത്തോടെ നാസി ജർമ്മനിയുടെ തകർച്ച പൂർണ്ണമായി. സഖ്യകക്ഷികൾ ജർമ്മൻ നിയന്ത്രിത പ്രദേശങ്ങൾ മുഴുവനായി കീഴടക്കി. ഹിറ്റ്ലർ എന്ന ലോകം കണ്ട ക്രൂരനായ ഏകാധിപതി മണിക്കൂറുകൾക്ക് മുൻപ് മാത്രം വിവാഹം കഴിച്ച തന്റെ ഭാര്യയോടൊപ്പം ആത്മഹത്യ ചെയ്തു. തടവ് പുള്ളികൾ സ്വതന്ത്രരാക്കപ്പെട്ടു. നാസിക്കൽ തടവിലാക്കപ്പെട്ടു. ശിക്ഷ പേടിച്ച കുറെ പേർ പല വഴിക്ക് രക്ഷപ്പെട്ടു. ഫ്രാൻസ് മുഞ്ച് സഖ്യസേനയുടെ പിടിയിൽപ്പെട്ടില്ല. അയാൾക്ക് പിടികൊടുക്കാനാകുമായിരുന്നില്ല. പരാജയത്തിന്റെ ആ നാളുകളിലും അയാൾ ഹെലേനയെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒരു ട്രാവലർ ജോലി ചെയ്തുകൊണ്ട് ഹെലേന ചെന്നിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അയാൾക്ക് തോന്നിയ ഇടങ്ങളിലെല്ലാം അയാൾ അന്വേഷിച്ചെത്തി. 2 വർഷത്തോളം അയാൾ അന്വേഷിച്ചിട്ടും അവളെ കണ്ടെത്താനായില്ല. സ്വതന്ത്രയാക്കപ്പെട്ട അവൾ സഹോദരിയോടൊപ്പം സ്വന്തം നാടായ സ്ലോവാക്കിയയിലേക്ക് പോയിരുന്നു.
കാലം മുന്നോട്ട് പോയി മനസ്സും ശരീരവും മാറി ലോകം തന്നെ മാറി അവരുടെ ബന്ധം മുറിഞ്ഞു പോയി പക്ഷേ 1971 ഓഗസ്റ്റ് 25-ന് അയാൾ പിടിക്കപ്പെട്ട് കൂട്ടക്കൊലയുടെ പ്രതിയായി വിയന്നയിൽ വിചാരണ നേരിടേണ്ടി വന്നപ്പോൾ ഹെലേനയും സഹോദരിയും കോടതിയിൽ ഹാജരായി അയാൾക്ക് അനുകൂലമായി മൊഴി കൊടുത്തു ഹെലേന അയാളുടെ പ്രണയത്തെ തള്ളി പറഞ്ഞില്ല അത് സത്യസന്ധവും ദൃഢവുമായിരുന്നെന്ന് അവൾ ഓർക്കുന്നു പക്ഷേ അസാധാരണ സാഹചര്യത്തിലുണ്ടായ അസാധാരണ ബന്ധം മാത്രമായിരുന്നു അതെന്ന് അവൾക്കറിയാമായിരുന്നു വിചാരണ വേളയിൽ അവൾ തുറന്നു പറയുമ്പോഴാണ് ആ അപൂർണ പ്രണയകഥ ലോകം അറിയുന്നത് ഹെലേനയോടുള്ള പ്രണയമാണ് തന്നെ തിരികെ മനുഷ്യനാക്കിയതെന്ന് അയാൾ സമ്മതിച്ചു നിയമപരമായ ചില കാരണങ്ങൾ കൊണ്ടുകൂടി ഫ്രാൻസ് സ്വതന്ത്രനാക്കപ്പെട്ടു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് സ്വതന്ത്രമായവരുടെ ജീവിതം പരിതാപകരമായിരുന്നു ഹെലേന പിന്നീട് അഭയാർത്ഥിയായി ഇസ്രായേലിലെത്തി 2007 ജൂൺ 3-ന് അവിടെ വെച്ച് മരണമടഞ്ഞു അധികം താമസിയാതെ 2009 ഫെബ്രുവരി 23-ന് ഫ്രാൻസ് മുൻഷും മരിച്ചു ചരിത്രം യുദ്ധങ്ങളുടേതായാലും സ്നേഹം അതിന്റെ സ്പർശം കൊണ്ട് നനച്ചതെങ്കിലും ഒരടയാളം എല്ലായ്പ്പോഴും ബാക്കി വയ്ക്കുന്നു.